ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നിവിടെ ഒരു പ്രത്യേകതയുണ്ട് എൻ്റെ വീഡിയോയ്ക്ക്. എൻ്റെ രണ്ടാമത്തെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ആ ബർത്ത്ഡേക്ക് ഞാനിവിടെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഒരു കേക്ക് ഉണ്ടാക്കി അതെല്ലാം കട്ട് ചെയ്യുന്നതും പിന്നെ അവളുടെ ഫ്രണ്ട്സൊക്കെ വന്നു. അപ്പം അതിന് വേണ്ടി ഞാൻ ഒരു തന്തൂരി ചിക്കൻ്റെ ഒരു റെസിപ്പിയും എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം കേക്ക് കട്ട് ചെയ്യുന്നതൊക്കെ ഒന്ന് കണ്ടാലോ. അപ്പോൾ കേക്ക് കട്ട് ചെയ്തത് ഞങ്ങൾ ട്യൂഷൻ കുട്ടികളൊക്കെ ഇവിടെ വരുന്ന സമയം കണക്കാക്കിയാണ്. അവരൊരു 3 മണിക്കൊക്കെയാണ് ഇവിടുന്ന് പോകുന്നത്. ആ ടൈമിനനുസരിച്ച് ഞങ്ങൾ കേക്കെല്ലാം കട്ട് ചെയ്തത്. അപ്പോൾ കേക്ക് കട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ഞാനതിൻ്റെ ഇടയ്ക്ക് ഒരു റെസിപ്പി, അതായത് തന്തൂരി ചിക്കൻ നമുക്ക് വൈകിട്ടത്തേക്ക് ഉണ്ടാക്കിയാലോന്ന് ഓർത്ത് അതിൻ്റെ എല്ലാം ഒന്ന് റെഡിയാക്കാനായിട്ട് കയറാൻ പോകുമ്പോഴാണ് സർപ്രൈസ് ആയിട്ട് എൻ്റെ മോളുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ആൻഷി കയറി വന്നത്. അപ്പോൾ അവളെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് വളരെ ഹാപ്പിയായി. ഞങ്ങൾ ഒത്തിരി നാൾ കൂടിയാണ് ആൻഷിയെ നേരിട്ട് കാണുന്നത്. അപ്പോൾ ആൻഷി കൊണ്ടുവന്ന് അവർക്കൊരു ഗിഫ്റ്റൊക്കെ കൊടുത്ത്, നല്ലൊരു ടോപ്പൊക്കെ കൊടുത്തു. അതിനുശേഷം അവർ മേളിലിരുന്ന് കുറച്ച് നേരമൊക്കെ അവർ സമയം കളഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇരുന്ന് എൻജോയ് ചെയ്ത് കുറച്ച് നേരമൊക്കെ അങ്ങനെ പോയി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തന്തൂരി ചിക്കനുള്ള റെസിപ്പി ഒന്ന് റെഡിയാക്കാനായിട്ട് കയറി. അതിൻ്റെ നമുക്ക് കാര്യങ്ങളൊക്കെ ഇനി ഒന്ന് കണ്ടാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 2 കിലോയുടെ ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകി നല്ല ക്ലീൻ ചെയ്ത് അത് നല്ല ഡ്രൈ ആക്കി വെച്ചിരിക്കുന്ന ചിക്കനാണ്. അപ്പോൾ നമുക്കിത് വലിയ പീസാക്കി വേണം കട്ട് ചെയ്യാനായിട്ട്. നിങ്ങളുടെ ഇഷ്ടത്തിന് ഇത് 6 പീസോ അത് 4 പീസോ അങ്ങനെയുള്ളൊരു കണക്ക് നിങ്ങളുടെ ആ ഒരു കണക്കിനനുസരിച്ച് ഇത് കട്ട് ചെയ്യണം. അപ്പോൾ ഇതിലേക്ക് ആദ്യം ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ തൈരാണ് ആഡ് ചെയ്യുന്നത്. തൈര് നമുക്ക് ഒത്തിരി വെള്ളമൊന്നുമില്ലാതെ നല്ല തിക്കായിട്ടുള്ള തൈര് വേണം എടുക്കാനായിട്ട്. അതിനുശേഷം അതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് എടുക്കുന്നത്. അത് നമുക്ക് ഇതിൻ്റെ അകത്തേക്കുള്ള ഒരു കളറിന് വേണ്ടിയിട്ടാണ് അത് ആഡ് ചെയ്യുന്നത്. അടുത്തായിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെരിഞ്ചീരകം, അതുപോലെ 1/4 ടീസ്പൂൺ നല്ല ജീരകം, അതായത് ചെറിയ ജീരകവും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാനിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊരു 1/2 ടീസ്പൂണോളം ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിതിലേക്ക് കുരുമുളക് പൊടി 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അടുത്തത് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കസ്തൂരിമേത്തിയാണ്. ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതാണ്. നമുക്കിത് കയ്യിലുണ്ടെങ്കിൽ ഇത് എന്തായാലും ചേർക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ അതിന് ശേഷം ഞാൻ 1 നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ നീര് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ആഡ് ചെയ്യണം. ഞാനത് കാണിക്കാനായിട്ട് വിട്ടുപോയി. അപ്പോൾ ഓയിലും കൂടെ ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് എല്ലാം ഇതുപോലെ വരഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് മസാല എല്ലാം പുരട്ടിക്കൊടുക്കാം. അപ്പോൾ മസാല എല്ലാം നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലെല്ലാം കിട്ടുന്ന രീതിയിൽ വേണം ഇത് പുരട്ടിക്കൊടുക്കാനായിട്ട്. അതിന് ശേഷം ഇത് നമുക്കൊരു കുറഞ്ഞതൊരു 3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇനി ഇപ്പോൾ അതിന് ശേഷം വേണം നമുക്കിത് റെഡിയാക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു 3 മണിക്കൂറിന് ശേഷം ഞാനെടുത്ത് ഇതാ ഇതുപോലെ മസാല എല്ലാം നല്ല പിടിച്ച് നല്ല പൊതിഞ്ഞിരിപ്പുണ്ട്. ഇനി നമുക്കിത് ഗ്രില്ലിംഗ് പാനിലേക്ക് വെച്ചിട്ട് ഇതൊന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ദാ പാൻ നമ്മൾ ഇതുപോലെ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിലെല്ലാം ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒത്തിരി ഓയിലൊന്നും ഇത് നമുക്ക് റെഡിയാക്കിയെടുക്കണ്ട. ഞാനിപ്പോൾ ഓൾറെഡി ഗ്രില്ലിംഗ് പാനിലാണ് ഇത് റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്കിത് പാനിലേക്ക് വെച്ചിട്ട് ഇത് റെഡിയാക്കാം. അപ്പോൾ നമ്മളിത് 2 വശവും ഇതുപോലെ തിരിച്ചും മറിച്ചും എല്ലാം ഇട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം.
നമ്മൾ ആദ്യം നമ്മൾ കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലിട്ട് വേണം കുറച്ച് സമയം നമ്മളിത് അടച്ച് വെക്കണം. ഒരു 7-8 മിനിറ്റ് അടച്ച് വെച്ചിട്ട് പിന്നെ നമ്മളിത് തുറന്ന് തന്നെ വെച്ച് വേണം ഇത് കുക്ക് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഓയിലെല്ലാം അതുപോലെ തന്നെ നിൽക്കും, അതുപോലെ ചിക്കനിൽ നിന്നുള്ള ആ ഒരു വെള്ളമെല്ലാം വന്നിട്ട് നമുക്കതൊരു ജ്യൂസി രീതിയാകും. അപ്പോൾ നമ്മളിത് ഡ്രൈ ആക്കി എടുക്കണം. അതിനുവേണ്ടി നല്ലതായിട്ട് തുറന്ന് വെച്ചിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ ലാസ്റ്റ് നമ്മൾ കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്യണം. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് അതുപോലെ ഒന്ന് തിരിച്ച് മറിച്ച് നോക്കിയിട്ടൊന്ന് റെഡിയാക്കിയെടുക്കാം. നമ്മളപ്പം ചിക്കൻ എല്ലാം ഇതുപോലെ ഫ്രൈ ആക്കിയതിന് ശേഷം നമ്മൾ പാൻ എല്ലാം ഒന്നും കൂടെ ഒന്ന് അതിൻ്റെ ആ ഒരു ഫ്രൈ ആക്കിയിരുന്ന ആ കരിഞ്ഞ ഭാഗമെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഈ പീസ് എല്ലാം കൂടെ ഒരുമിച്ച് ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് നമുക്കൊന്നൊരു ചാർക്കോൾ വെച്ച് ഈ സ്മെല്ലൊക്കെ ഒന്ന് കൊടുക്കാം. അപ്പോൾ അതിനൊരു സ്മോക്കി ടേസ്റ്റൊക്കെ വരും. അപ്പോൾ നമുക്ക് ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ഒരു ഫീല് കിട്ടും. അപ്പോൾ ഞാനിതെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഒരു ചെറിയൊരു ബൗളിൻ്റെ അകത്ത് നമുക്ക് ചാർക്കോളെല്ലാം കത്തിച്ച് ഞാനിപ്പോൾ ഇതിലേക്ക് പാനിൻ്റെ അകത്ത് വെച്ച് അടച്ച് ഒരു 2 മിനിറ്റ് അതങ്ങനെ വെച്ചതിന് ശേഷമാണ് എടുത്തത്. അപ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റും സ്മെല്ലും എല്ലാം കിട്ടി. അപ്പോൾ നിങ്ങളിത് ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതിൻ്റെ ഉൾവശമെല്ലാം ഇരുന്നത്. ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഹോട്ടലിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ നല്ല ടേസ്റ്റ് ആയിരുന്നു ഇത് റെഡിയാക്കിയപ്പോൾ. അപ്പം ഇവിടെ കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമായി. ഞങ്ങളിത് വൈകിട്ടത്തേക്ക് ഡിന്നറിന് ഇതും പൊറോട്ടയും ഒക്കെ ആയിരുന്നു അന്ന് സെർവ് ചെയ്തത്. അപ്പം നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടി ഒന്നുമില്ല.